ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് പുതിയൊരു വീഡിയോ തുടങ്ങാം. ഇന്ന് നമുക്ക് ഈ ഒരു സീരീസായിട്ട് 12 രാശിക്കാരുടെ പ്രത്യേകതകളും അവർക്ക് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള തൊഴിലെ കാര്യങ്ങൾ അങ്ങനെയുള്ള വിഷയങ്ങളുടെ ഒരു സീരീസാണ് നമ്മളിന്ന് തുടങ്ങുന്നത്. നമുക്കിന്ന് മേടൻ രാശിയുടെ അശ്വതി ഭരണി കാർത്തികക്കാലായിരിക്കുന്ന മേടൻ രാശിയുടെ പ്രത്യേകതകളാണ് ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ ഇവിടെ പ്രതിപാദിക്കുന്നത്. നമ്മുടെ ഈ ഭാരതീയ ജ്യോതിഷ സങ്കല്പത്തിലെ കാലപുരുഷൻ്റെ സങ്കല്പത്തിലെ തലയുടെ സ്ഥാനത്താണ് ഈ മേടൻ രാശിയായിട്ട് പറയുക. കരുത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ഒക്കെ ഗ്രഹമായിട്ടുള്ള ചൊവ്വയാണ് ഈ രാശിയുടെ അധിപഗ്രഹം. അതുപോലെ തന്നെ ഈ മേടൻ രാശിയിലെ സൂര്യന് ഉച്ചസ്ഥായിയായിരിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് മൊത്തം 12 രാശിചക്രങ്ങളാണുള്ളത്. അതിലെ ആദ്യത്തെ രാശി തന്നെയാണ് നമ്മുടെ മേടൻ രാശി. നമുക്ക് ഇവരെക്കുറിച്ചൊക്കെ ഒത്തിരി മേടൻ രാശിക്കാരെക്കുറിച്ച് ഒത്തിരി മിഥ്യാധാരണകളും കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ഏതാണ്ട് ഈ 12 ഏപ്രിൽ 19 ഇടയ്ക്ക് ജനിക്കുന്ന ആൾക്കാരാണ് ഈ മേടൻ രാശിക്കാരിൽ ഉൾപ്പെടാറ് പതിവ്. നമ്മുടെ ഈ രാശിചക്രത്തിലെ ആദ്യത്തെ ചിഹ്നമായതുകൊണ്ട് ഇത്തരം ആൾക്കാരെ നമ്മൾ എല്ലാ കാര്യങ്ങളിലും ഒരു തുടക്കക്കാർ എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുക. ഈ മേടൻ രാശി ജനിച്ച ആൾക്കാർ പ്രസന്നവദനരാണ്, അതുപോലെ തന്നെ ശുഭാപ്തി വിശ്വാസമുള്ളവരാണ്, ഊർജ്ജസ്വലരാണ്, ധൈര്യം, ആത്മവിശ്വാസം, നിശ്ചയദാർഢ്യം, സാഹസികത തുടങ്ങിയ എല്ലാ ഗുണങ്ങളും ഉള്ളവരാണ്. സദാ ഒന്നാമതെത്താനായിട്ട് അവരെ പരിശ്രമിക്കുകയും ചെയ്യും. നേതൃസ്ഥാനങ്ങളിലേക്ക് അവരെ ഉയർന്നു വരികയും ചെയ്യും. വെല്ലുവിളികളൊക്കെ നേരിടാനായിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏതൊരു പ്രവൃത്തിയും തുടങ്ങാനായിട്ട് വളരെ ഊർജ്ജസ്വലതയോടുകൂടി തന്നെ തുടങ്ങാൻ സന്നദ്ധരായിരിക്കുന്നവരാണ്. ഇവരോടൊക്കെ നമുക്ക് തർക്കിച്ച് ജയിക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ്. അതുപോലെ തന്നെ പുറമേ നമുക്ക് പരിക്കരായിട്ടൊക്കെ തോന്നുമെങ്കിലും മേടൻ രാശിക്കാർ പൊതുവേ നിഷ്കളങ്കരാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് സന്തോഷിക്കുന്ന ആൾക്കാരുമാണ്. ഇവർക്ക് ഈ തൗട്ട് കലർന്ന നിറത്തോടു കൂടിയിട്ടുള്ള കണ്ണുകളാണുള്ളത്. ഈ ബൃഹജാതക പദ്ധതി പ്രകാരം മേടൻ ലഗ്നത്തിൽ ജനിച്ച ആൾക്കാർക്ക് ഉറച്ച ശരീരവും തിളക്കമുള്ള കണ്ണുകളും ഉണ്ടാകുമെന്നാണ് പറയുക. മേടരാശിയിൽ ഉള്ളവർക്ക് ശാരീരികമായിട്ട് സ്വല്പം മുൻതൂക്കവും നമുക്ക് പറയേണ്ടതായിട്ട് വരും. പൊതുവേ ആരോഗ്യവാന്മാരും രോഗങ്ങളിൽ നിന്ന് വിമുക്തരും ഒക്കെ ആയിരിക്കും. എന്നാൽ പാരമ്പര്യമായിട്ട് കുറച്ച് അസ്വസ്ഥതകൾ ഇവർക്ക് ഹെറിഡിറ്ററി ആയിട്ട് കുറച്ച് അസ്വസ്ഥതകളും രോഗങ്ങളും ഒക്കെ ഇവർക്ക് ഉണ്ടായെന്നും വരാം. പൊതുവേ മടി, ദുർവാശി, വിരസത, അത്യാഗ്രഹം എന്നീ സ്വഭാവങ്ങൾ ഉള്ളവരാണ് ഇവരെന്നാണ് പൊതുവിലുള്ള ആൾക്കാരുടെ ഒരു ധാരണ. എന്നാൽ അത് ഇവരുടെ ഈ ശരീരപ്രകൃതം കൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നതാണെന്നാണ് പറയുക. മേടൻ രാശിക്കാരെ പ്രായഭേദമന്യേ ഊർജ്ജസ്വലത പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണ്. കുറച്ച് മുൻകോപം, അക്ഷമത, എടുത്തിയാട്ടം ഇതൊക്കെ ഇവർ പ്രകടിപ്പിക്കാറുമുണ്ട്. കായിക ഇനങ്ങളിൽ ഒക്കെ ഇടപെടുക, അതുപോലെ എല്ലാ കാര്യങ്ങളിലും നേതൃസ്ഥാനങ്ങളിലെത്തുക, വിലപിടിപ്പുള്ള വസ്ത്രങ്ങളൊക്കെ വാങ്ങുക, ഇതിനോടൊക്കെ ഇവർക്ക് ഒരു പ്രത്യേക താല്പര്യം തന്നെ ഉണ്ടാവും. ഈ ആലസ്യം, തെറ്റുകൾ, അപൂർണത ഇതൊന്നും ഇവരെ ഇഷ്ടപ്പെടാറുമില്ല. ഏത് കാര്യത്തിലും മുൻപന്തിയിലെത്താനുള്ള ഒരാഗ്രഹം ഇവർക്കുണ്ടാകാറുണ്ട്. തങ്ങൾക്ക് ലഭിക്കുന്ന സന്തോഷം, സമൃദ്ധി, അധികാരം എന്നിവ മറ്റുള്ളവരുമായിട്ട് പങ്കിടാൻ ഇവർക്ക് നല്ല താല്പര്യവും ഉണ്ടാവും. സ്നേഹിച്ചാൽ അങ്ങേയറ്റം സ്നേഹിക്കും, വെറുത്താൽ അങ്ങേയറ്റം വെറുക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഈ മേടൻ രാശിക്കാർ. സ്വാതന്ത്ര്യത്തെ സ്നേഹിക്കുകയും സ്വന്തം വഴിയെ ചരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന, ഒരു സ്പഷ്ടമായ അഭിപ്രായം പ്രകടിപ്പിക്കുന്ന ആൾക്കാരും കൂടാണ് ഈ മേടൻ രാശിക്കാർ. ഇവർക്ക് ഈ നേതൃപാഠവം നന്നായിട്ടുണ്ടാവും. നല്ല ആത്മധൈര്യം ഉണ്ടാവും. ഒരു നല്ല ഇച്ഛാശക്തി, ഉറപ്പുള്ള ഒരു ഇച്ഛാശക്തി ഉണ്ടാവും. പരിശ്രമശീലം ഉണ്ടാവും. നല്ല ധൈര്യം, ധീരത നന്നായിട്ടുണ്ടാവും. നല്ല സർഗശേഷി ഉണ്ടാവും. സർഗവൈഭവം ഇവർ നന്നായിട്ട് പ്രകടിപ്പിക്കാറുണ്ട്. ഈ ഗുണഗണങ്ങളൊക്കെ ഇവർക്ക് പ്രത്യേകമായിട്ട് പറയേണ്ടതാണ്. എല്ലാത്തരം ബുദ്ധിമുട്ടുകളിലും ഇവരെ ധൈര്യശാലികളും ഊർജ്ജസ്വലികളുമായിട്ട് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുകയും ചെയ്യും. മേടൻ രാശിയിലുള്ളവർ പൊതുവേ സ്നേഹസമ്പന്നരായിട്ടുള്ളവരാണ്. മറ്റുള്ളവരുടെ ദുഃഖങ്ങളൊക്കെ മനസ്സിലാക്കാനും അവർക്ക് ആശ്വാസം നൽകാനും ഇവരെ നന്നായിട്ട് മനഃപൂർവ്വം തന്നെ, മനസ്സോടുകൂടി തന്നെ ശ്രമിക്കുന്ന ആൾക്കാരാണ്.
സ്വന്തം കാര്യങ്ങൾ മറന്നാണെങ്കിലും ഇവർ ബന്ധങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരുമാണ്. മേടരാശിക്കാരുടെ കുടുംബജീവിതം കുറച്ച് സമാധാനപരമാണെന്നാണ് പറയാറ്. എന്നാലും പങ്കാളികളുമായിട്ട് ഒരു നിരന്തരമായിട്ട് ചെറിയ വഴക്കുകളും താൽക്കാലികമായിട്ടുള്ള വേർപാടുകളും ഒക്കെ അനുഭവിക്കാനുള്ള സാധ്യത പറയേണ്ടതായിട്ടുണ്ട്. പരസ്പരം പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുക എന്നാണ് ഇതിനുള്ള ഏക പ്രതിവിധിയായിട്ട് നമുക്ക് പറയാനുള്ളത്. തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾ വീട്ടിലേക്ക് വലിച്ചെടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഈ മേടരാശിക്കാരുടെ ഒരു കുഴപ്പമാണ്. അവർ തൊഴിലിൻ്റെ എന്തെങ്കിലും വിഷമതകളുണ്ടെങ്കിൽ അത് വീട്ടിൽ വന്ന് അത് പ്രകടിപ്പിക്കുന്നൊരവസ്ഥ ഉണ്ടാവും. അത് മാറ്റണം. മനസ്സിനിണങ്ങിയ പങ്കാളിയെ തന്നെ ഈ മേടരാശിക്കാരെ സ്വന്തമാക്കുകയാണ് പതിവ്. രാശിചക്രത്തിലെ ഏറ്റവും ഇളയ രാശിയാണ് ഈ മേടരാശി. ഈ മേടരാശിയിൽ ജനിച്ചവരെ പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ സ്നേഹപ്പെടാനും നടത്തുന്നവരാണെന്നാണ് പൊതുവെ പറയുക. അവരെ പങ്കാളിക്കൊപ്പം ഏറെ സമയം ചെലവഴിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ പങ്കാളിയോട് എല്ലാ രഹസ്യങ്ങളും ദൈനംദിന കാര്യങ്ങളും മറക്കാതെ തുറന്ന് പങ്കുവെക്കുന്ന ആൾക്കാരോടാണ് മേടരാശിക്കാർ. അതുകൊണ്ട് അവർ പൊതുവെ പ്രണയിക്കാൻ നല്ല ആൾക്കാരാണെന്നാണ് പറയേണ്ടത്. ഏത് കാര്യത്തിനും വിശ്വസിക്കാവുന്ന സുഹൃത്തുക്കളും കൂടിയാണ് ഈ മേടരാശി. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിലും അവരെ സ്നേഹിക്കുന്നതിനും ആശ്വസിപ്പിക്കുന്നതിനും ഇവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യും. സ്വന്തം കാര്യങ്ങൾ പോലും മറന്നിട്ട് ഇവർ ബന്ധങ്ങൾ ഊഷ്മളമാക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരോടാണ്. ഈ സ്വന്തം വഴിയെ മാത്രം ചരിക്കാൻ ശ്രമിക്കുന്നവരും ഉചിതമായിട്ടുള്ള ചില സന്ദർഭങ്ങളിൽ മൂന്നാമതൊരാളുടെ അഭിപ്രായം ചോദിക്കാതെ പ്രവർത്തിക്കുന്നതും ഈ മേടൻ രാശിക്കാരുടെ ഒരു ബലഹീനതയായിട്ട് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. നിസ്സാര കാര്യങ്ങൾക്ക് ഈ മേടൻ രാശിക്കാർക്കത് അത്ര ഗുണകരമാകത്തില്ല എന്നാണ് പ്രത്യേകം എടുത്തു പറയേണ്ടത്. പ്രാഥമികമായിട്ടുള്ള നിറങ്ങളോടാണ് ഇവർക്ക് കൂടുതൽ താല്പര്യം വരിക. ഇവർ നീല, ചുവപ്പ്, മഞ്ഞ ഇങ്ങനെയുള്ള നിറങ്ങളോട് ഇവർക്ക് വളരെ ഇഷ്ടം ഉണ്ടാകാറുമുണ്ട്. പൊതുവെ ഒരു മികച്ച വിദ്യാഭ്യാസം ലഭിക്കുന്ന ആൾക്കാരും കൂടിയാണ് ഈ മേടരാശിക്കാർ. ഇവർക്ക് ആരോഗ്യം, രസതന്ത്രം, ജീവശാസ്ത്രം, കണക്ക് എന്നീ മേഖലകളിൽ മികച്ച പ്രാവീണ്യം ഉണ്ടായിരിക്കുകയാണ് പതിവ്. പിന്നീട് ഈ തൊഴിൽ രംഗത്താണെങ്കിൽ ഇവർക്ക് സ്വന്തമായിട്ടുള്ള അഭിപ്രായമുള്ളവരായതുകൊണ്ട് രാഷ്ട്രീയ മേഖലയിലും നേതാവെന്നുള്ള നിലയിലുമൊക്കെ നന്നായിട്ട് തിളങ്ങാൻ സാധിക്കുകയും ചെയ്യും. അധ്യാപനം, അതുപോലെ ആത്മീയം എന്നീ നിലകളും ഇവർക്ക് സ്വന്തമായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിയുകയും ചെയ്യും. കായിക മേഖല ഉൾപ്പെടെ വെല്ലുവിളികൾ നിറഞ്ഞ ഏത് മേഖലയിലും ഇവർക്ക് ഉത്തമമാണ്. പോലീസ്, പട്ടാളം, മാനേജർ പദവിയുടെ ഇവരൊക്കെ ഇവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും കൂടാണ്. ലോഹം, അഗ്നി എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട ജോലികളും ഇവർക്ക് അനുയോജ്യമാണ്. എയർക്രാഫ്റ്റ് ഡിസൈനിങ്, പൈലറ്റ്, സമുദ്രവുമായിട്ട് ബന്ധപ്പെട്ട തൊഴിൽ മേഖലകൾ, സമുദ്രയാത്രകൾ, ഇതിലൊക്കെ മേടരാശിക്കാരെ പ്രാവീണ്യം തെളിയിക്കാറുണ്ട്. വെല്ലുവിളികൾ അവരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കത്തേ ഉള്ളൂ. തങ്ങളുടേതായിട്ടുള്ള വ്യക്തിപ്രഭാവം കൊണ്ട് മറ്റുള്ളവരെ വരുതിക്ക് കൊണ്ടുവരാനും നയിക്കുവാനും ഇവർക്ക് സാധിക്കുകയും ചെയ്യും. ആജ്ഞകൾ സ്വീകരിക്കുന്നതിനേക്കാൾ താല്പര്യം ആജ്ഞ നൽകുന്നതിനാണ് ഇവർക്ക് മുൻതൂക്കം. മേടരാശിയിൽ ഉള്ളവർ ആഡംബര തൽപരരാണ്. അതുപോലെ തന്നെ പ്രായോഗിക ബുദ്ധിയുള്ളവരുമാണ്. ബിസിനസ് കാര്യങ്ങളിൽ ഇവരെ വിശ്വസിക്കാനൊന്നും അത്ര കഴിയത്തില്ലെങ്കിലും വിശ്വസിക്കുന്ന ഇവരെ മുക്തകണ്ഠം പ്രശംസിക്കുന്ന ആൾക്കാരോടാണ്. ഇവരെ ആവശ്യത്തിന് ഉപകരിക്കുന്ന ആൾക്കാരുമായിരിക്കും. കഠിനാധ്വാനത്തിലൂടെ ഈ മേടരാശിക്കാരെ ഉയരങ്ങളിൽ എത്തിച്ചേരുക തന്നെയും. സാമ്പത്തിക നില ഇവരുടെ ഭദ്രമായിരിക്കുമെങ്കിലും ഇവർക്ക് പലപ്പോഴും സാമ്പത്തിക ഞെരുക്കങ്ങളും അനുഭവപ്പെടും. കുടുംബസ്വത്ത് ലഭിക്കാനായിട്ട് കുറച്ച് താമസമാണ് ഇവർക്ക്. അനാവശ്യമായിട്ടുള്ള ബിസിനസ് കൂട്ടുകെട്ടുകളിൽ ഇവരെ ഇടപെടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പൊതുവെ ഇവരെ ആരോഗ്യവാന്മാരാണ്. അതുപോലെ തന്നെ രോഗങ്ങളിൽ നിന്നൊക്കെയൊക്കെ കുറച്ചൊക്കെ മുക്തി അവർക്കുണ്ടാവും. ഈ പാരമ്പര്യ രോഗങ്ങളൊക്കെ അവർക്ക് ഷുഗറും പ്രഷറും പോലൊക്കെയുള്ള കൊളസ്ട്രോളും പോലുള്ള പാരമ്പര്യമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഇവരെ അലട്ടാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് കർക്കശമായിട്ടുള്ള ആരോഗ്യകാര്യങ്ങൾ സംരക്ഷിക്കണം എന്ന് നിഷ്ഠയുള്ള ആൾക്കാരാണ് മേടരാശിക്കാർ. ഇവരെ അപകടങ്ങളിൽ നിന്നൊക്കെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്ന ആൾക്കാരുണ്ടാണെന്നാണ് പറയുന്നത്. ഏത് സാഹചര്യങ്ങളെയും പൊരുത്തപ്പെട്ടു കൊണ്ടുപോകാനുള്ള കഴിവ് ഇവർക്ക് നന്നായിട്ടുണ്ടാവുകയും ചെയ്യും. സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നവരും ജീവിത ലക്ഷ്യങ്ങൾ ഉള്ളവരുമായതുകൊണ്ട്, സദാ ഊർജ്ജസ്വലരായതുകൊണ്ട്, നന്നായിട്ട് സംസാരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഇവർക്ക് അനുയോജ്യമായിട്ടുള്ള പങ്കാളികളെ കണ്ടുപിടിക്കണമെങ്കിൽ കുറച്ച് സൂക്ഷ്മതയോടുകൂടി തന്നെ പങ്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. കാര്യം നന്നായിട്ട് പൊരുത്തമൊക്കെ നോക്കിയിട്ട് വേണം വിവാഹബന്ധത്തിൽ ഏർപ്പെടാനായിട്ട്. ഇല്ലെങ്കിൽ അത് കുടുംബകലഹത്തിനൊക്കെ കാരണമാകാനുള്ള സാധ്യതയുണ്ട്. പൊതുവിൽ ഇവർക്ക് ഈ ചൊവ്വയുടെ രാശിയായതുകൊണ്ട് സുബ്രഹ്മണ്യനെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നത്, മുരുകസേവ,
അത് മുരുകനെ ചൊവ്വാഴ്ചകളിൽ പോയി തൊഴുന്നത് ഒക്കെ വളരെ ഗുണങ്ങൾ ഇവർക്കുണ്ടാകുന്നതായിട്ട് കാണാറുണ്ട്. ദേവിയും ഭദ്രകാളി പാർവതി ഇവരെയൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നത്, സ്കന്ദമാതാവ് സ്കന്ദൻ്റെ മാതാവ് പാർവതീദേവി ഇവരെ പ്രാർത്ഥിക്കുന്നത് വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ നൽകും. പിന്നെ സൂര്യൻ്റെ ഉച്ചരാശിയായതുകൊണ്ട് ശിവക്ഷേത്ര ദർശനം, നിത്യം പഞ്ചാക്ഷര ജപം ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ നല്ല വിജയങ്ങളുണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ പൊതുവേ മേടക്കൂറുകാരെ അല്ലെങ്കിൽ മേടൻ രാശിക്കാരായിട്ടുള്ള ഈ അശ്വതി ഭരണി കാർത്തികക്കാരികാരെ ശിവക്ഷേത്ര ദർശനവും മുരുകനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ടാൽ ഇവരുടെ ജീവിതത്തിലെ നല്ല രീതിയിലുള്ള ഈ ദോഷങ്ങളിൽ നിന്നൊക്കെ കടന്നുകൂടി പോകാനായിട്ട് കഴിയുകയും ചെയ്യും. പിന്നീട് നമ്മുടെ ദശാകാലങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ദശാനാഥന്മാർക്കുള്ള വഴിപാടുകളോ അതിൻ്റെ രത്നങ്ങളോ യന്ത്രങ്ങളോ ഒക്കെ ധരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് ഒത്തിരി ദുരിതശമനം കിട്ടും. മോശ ദശാകാലങ്ങളിൽ ഈ ശത്രുബാധകളുമൊക്കെ കൂടുതൽ ഏൽക്കാൻ സാധ്യതയുള്ള ആൾക്കാരോടാണ് ഇവർ. അതുകൊണ്ട് ആ ഒരു മോശകാലങ്ങളിൽ വേണ്ടവണ്ണമുള്ള വഴിപാടുകളും പ്രാർത്ഥനകളും ഇവർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എന്തായാലും എല്ലാവിധ ഈശ്വര കടാക്ഷങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ പൊതുവെ ഇപ്പോൾ പൂജാദി കാര്യങ്ങൾക്കായിട്ട് ഒത്തിരി യാത്രകൾ വേണ്ടി വരുന്ന സമയമായതുകൊണ്ടാണ് വീഡിയോ ഇടാനായിട്ട് താമസിക്കുന്നത്. എല്ലാവരുടെയും കമൻറ്റുകളൊക്കെ വായിക്കുന്നുണ്ട്. മറുപടി ഇടാനുള്ള സാഹചര്യവും സമയവും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മറുപടി ഇടാത്തത്. വാട്സപ്പിൽ കൂടെ മെസ്സേജ് അയക്കുന്നവർക്ക് ബുക്കിംഗ് ടൈം തന്നിട്ട് മാത്രമേ എനിക്ക് കൺസൾട്ടേഷൻ എടുക്കാൻ കഴിയുന്നുള്ളൂ. കാര്യം പകൽ സമയത്തായാലും കാണാനും അല്ലെങ്കിൽ വേറെ ഔട്ട് ഓഫ് സ്റ്റേഷനൊക്കെ ആയിരിക്കുമെന്ന് നമുക്ക് അല്ലാതെ ഫോൺ എടുത്ത് സംസാരിച്ചിരിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ്. എന്തായാലും എല്ലാവരും തുടർന്നും ചാനലിന് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളും ചെയ്യുക, കമൻറ്റുകൾ ചെയ്യുക, എല്ലാവരുടെയും പേരും നാളും ഒക്കെ കുറിക്കാൻ മറക്കാതിരിക്കുക. അതെല്ലാം ഞാൻ എഴുതിയെടുത്ത് നമ്മുടെ നിത്യമുള്ള ഗണപതി പൂജയിലും ഗണപതി ഹോമത്തിലും ഉൾപ്പെടുത്താനുള്ള ഏർപ്പാട് ചെയ്യുന്നുണ്ട്. എന്തായാലും എല്ലാവർക്കും ഈശ്വരാധീനം പൂർണ്ണമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തിയാണ്. വീണ്ടും നമുക്ക് കാണുന്നവരേക്കും നമസ്കാരം.